നമസ്കാരം. പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ അറിയപ്പെടുന്ന പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള എ കെ വ്ളോഗ്സിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ, കോട്ടയം പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ അടുത്തുള്ള പനച്ചിക്കാട് ഗ്രാമത്തിലാണ് ഏറെ പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെതാണ്. എന്നാൽ മൂകാംബികാ സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. തെക്കിൻ്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഉപദേവതകളായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസർ, യക്ഷി എന്നിവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, എങ്കിലും ക്ഷേത്രത്തിന്റെ കവാടം പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ ക്ഷേത്രത്തിന്റെ 4 വശവും മനോഹരമായ മലകളും ചെറിയ കാടുകളും ഉണ്ട്. അല്പം കിഴക്ക് മാറി ശാന്തമായി കൊടുരാറ് ഒഴുകുന്നുണ്ട്. കൊടിമരം ഇല്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം ഇല്ലാത്തതിനാൽ ആണ് കൊടിമരമില്ലാത്തത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ പ്രധാന പ്രതിഷ്ഠയായ വിഷ്ണു നടയിലെത്തി ഭഗവാനെ ദർശിച്ച് തൊഴുതതിന് ശേഷം സരസ്വതി നടയിൽ ദർശനം നടത്തി വാണീശ്വരിയെ വന്ദിച്ച് വീണ്ടും തിരുമുറ്റത്തെത്തി ശാസ്താവിൻ്റെയും മഹാദേവൻ്റെയും വിഘ്നേശ്വരൻ്റെയും ശ്രീകോവിലിൽ ദർശനത്തിന് ശേഷം പടവുകൾ കയറി യക്ഷിനടയിലെത്തി രക്ഷസമൂർത്തിയെയും യക്ഷിയെയും വണങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് വന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും വണങ്ങി വീണ്ടും മഹാവിഷ്ണുവിൻ്റെ തിരുനടയിലെത്തുമ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലെ ഒരു പ്രദക്ഷിണ പദം പൂർത്തിയാകുന്നു. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്ന് സരസ്വതി ദേവിയുടേതാണ്. ഭക്തനായ കിഴിപ്പുറം തിരുമേനിയോടൊപ്പം കൊല്ലൂരിൽ നിന്നും ഇവിടെ എത്തിയ സരസ്വതി ദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. കോട്ടയം ജില്ലയിൽ കാടമുറി ദേശത്ത് പനച്ചിക്കാട് ഗ്രാമത്തിൽ കിഴിപ്പുറത്തില്ലത്തെ തിരുമേനിയുടെ കുടയേറി വന്ന് ഇവിടെ കുടികൊണ്ടവളാണ് സരസ്വതി എന്നുള്ളതാണ് ഐതിഹ്യം. അത് വിഗ്രഹം കണ്ടെത്തിയതും അവിടെ പ്രതിഷ്ഠിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ അതിൻ്റെ പുറകിലുണ്ട്. ചരിത്രമായി തന്നെ അതിൻ്റെ പുറകിലുണ്ട്. സരസ്വതി ദേവിയുടെ ഏറ്റവും പ്രിയ സഖിയായി യക്ഷി വാണരുളുന്ന സ്ഥലം കൂടിയാണ് പനച്ചിക്കാട്. പന യക്ഷിക്കാവ് ലോപിച്ചാണ് പനച്ചിക്കാടായത് എന്ന് ഒരു മതം. പനച്ചുമരങ്ങൾ സമൃദ്ധമായി വളരുന്ന ഒരിടമായതുകൊണ്ടാണ് പനച്ചിക്കാട് എന്ന് പേര് കിട്ടിയത് മറ്റൊരു അഭിപ്രായം. എന്തായാലും പ്രകൃതി മാതാവ് എല്ലാവിധമായ
സൗന്ദര്യവും വാരി കോരി കൊടുത്തിരിക്കുന്ന ഒരിടമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ശ്രീകോവിലില്ല, മേൽക്കൂരയില്ല, അങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് സരസ്വതി ദേവി അവിടെ കുടികൊള്ളുന്നത്. ദേവിയുടെ പാതാരവിന്ദങ്ങൾ തഴുകി തലോടുന്നതിന് ദിവ്യ തീർത്ഥം ആ പാറപ്പുറത്ത് അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ദേവിയുടെ പൂജാതി കാര്യങ്ങൾക്കും അർച്ചനയ്ക്കും എല്ലാം ആവശ്യമുള്ള പുഷ്പങ്ങൾ പ്രകൃതി തന്നെ സമ്മാനിക്കുന്നു. അവിടെ ആദ്യമുണ്ടായിരുന്നത് വിഷ്ണു ക്ഷേത്രമാണ്. വിഷ്ണു ക്ഷേത്ര നടയിൽ ദർശനം നടത്തിയിട്ടാണ് നമ്മൾ സരസ്വതി നടയിലേക്ക് എത്തുക. സരസ്വതി നടയിൽ കിഴക്ക് ദർശനത്തിലാണ് യഥാർത്ഥ ബിംബം ഇരിക്കുന്നത്, യഥാർത്ഥ പ്രതിഷ്ഠ. അത് ഈ സ്വർണലതയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു, നമുക്ക് നേരെ അത് കാണാനാവില്ല. പിന്നെ പൂജാതി കാര്യങ്ങൾ മറ്റും ചെയ്യുന്നതിനായി അർച്ചനാ ബിംബം പടിഞ്ഞാട്ടോട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് ആ അർച്ചനാ ബിംബം നോക്കി തൊഴുന്നു. എന്നാൽ കിഴക്കോട്ട് നിന്നുകൊണ്ട് ആ വള്ളിപ്പടർപ്പുകൾക്കുള്ളിൽ കാണാനാവാതെ ഇരിക്കുന്ന സരസ്വതിയുടെ ആ പ്രതിഷ്ഠയെ അകക്കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഐതിഹ്യ പെരുമയും ചരിത്ര മഹത്വവുമുള്ള ഒരു സ്വർണഭൂമിയാണ് പനച്ചിക്കാടെന്ന് പറയുന്നത് പരമാർത്ഥമായ ഒരു കാര്യമാണ്. ഏത് ദിവസവും പ്രഭാതം മുതൽ ഏതാണ്ട് ശ്രീ ആ ഒരു സരസ്വതി നടയിലെ പൂജാതി കർമ്മങ്ങൾ ആ പകൽ അവസാനിക്കുന്നത് വരെയുള്ള സമയം വരെയും അവിടെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭം ചെയ്യാൻ പറ്റും. നാളോ മുഹൂർത്തമോ പക്കമോ തീയതിയോ ഒന്നും പനച്ചിക്കാട് വിദ്യാരംഭത്തിന് ഒരു പരിഗണിക്കുന്ന വിഷയങ്ങളെയല്ല. കാരണം അക്ഷരദേവതയുടെ മടിത്തട്ടിലിരുന്നാണ് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. അവിടെ പിന്നെ രാഗുവേളയാണോ മുളികകാലമാണോ ഇതൊന്നും പ്രസക്തങ്ങളായ വിഷയങ്ങളെയല്ല. പിന്നെ എല്ലാ ദിവസവും ഒരുപാട് കലാകാരന്മാർ വന്ന് അവിടുത്തെ കലാമണ്ഡപത്തിൽ കലാപരിപാടികൾ ദേവിയുടെ അർച്ചനയായി അവതരിപ്പിക്കും. വളരെ പ്രഗത്ഭരായ കലാകാരന്മാർ അവരുടെ കലാവിരുന്ന് ദക്ഷിണയായി അമ്മയ്ക്ക് സമർപ്പിക്കും. അരങ്ങേറ്റം കുറിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ദിവസേനയെന്നോടെ വന്ന കലാമണ്ഡപത്തിൽ ദേവിയുടെ മുമ്പിൽ തങ്ങളുടെ ആദ്യ അവതരണം നടത്തും. അങ്ങനെ കലയും അക്ഷരവും പ്രകൃതിയുടെ സൗരഭ്യവും എല്ലാം നിറഞ്ഞൊഴുകുന്ന പുണ്യഭൂമിയാണ് പനച്ചിക്കാട്. പിന്നെ നവരാത്രികാലം, അതാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും വൈശിഷ്ട്യമാർന്ന ഉത്സവ ദിവസങ്ങൾ എന്ന് പറയുന്നത് നവരാത്രി കാലത്താണ്. ആ നവരാത്രി കാലത്തിന്റെ അവസാന ദിവസമായ വിജയദശമി നാളിൽ ഈ സരസ്വതി നടയുടെ നേരെ മുകളിലുള്ള വിദ്യാമണ്ഡപത്തിൽ 10,000 കുഞ്ഞുങ്ങളാണ് ആചാര്യന്മാരുടെ മടിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും അക്ഷരത്തിന്റെ പുണ്യം കൊണ്ടും കലയുടെ ഭംഗിമ കൊണ്ടും പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും ഒരേ മനസ്സോടെ ജാതിമത ഭേദമില്ലാതെ അക്ഷരദേവതയുടെ മടിത്തട്ടിലേക്ക് ഒരേ മനസ്സോടെ പരസഹസ്രം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഇടമെന്നുള്ള തലത്തിലും എല്ലാം തന്നെ കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിലെ ചിങ്ങവനം എന്ന് പ്രസിദ്ധമായ സ്ഥലത്തിന് അടുത്ത് കിടക്കുന്ന, പുതുപ്പള്ളി എന്ന് പ്രസിദ്ധമായ ഗ്രാമത്തിന് അടുത്ത് കിടക്കുന്ന പനച്ചിക്കാട് ക്ഷേത്രം. പിന്നെ നാലുപാടും ആമ്പൽപ്പാടങ്ങളാണ്. ദേവീ പൂജയ്ക്കായി ഉണർന്നുയർന്നു നിൽക്കുന്നത് പോലെ ആമ്പൽ പൂവുകൾ ഇങ്ങനെ ആമ്പൽ പാടങ്ങളിൽ നിറഞ്ഞു പരന്നു കിടക്കുന്ന കാഴ്ചയും പനച്ചിക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അകൃത്രിമമായ പ്രകൃതിയുടെ സൗന്ദര്യവും അനിർവചനീയമായ അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഭക്തിയുടെ ആഴവും അറിയണമെങ്കിൽ എല്ലാവരെയും പനച്ചിക്കാട്ടെ സരസ്വതി ക്ഷേത്ര സന്നിധിയിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അറിവിൻ്റെയും കലയുടെയും കരകൗശലത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതീ ദേവി. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെയാണ്. അതിനാൽ ഈ ക്ഷേത്രത്തിലെ സരസ്വതി പൂജയാണ് ഏറെ പ്രശസ്തം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവവും നവരാത്രിയോടനുബന്ധിച്ചുള്ള സരസ്വതി പൂജയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഉത്സവത്തിൻ്റെ സമയം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ലോകമെമ്പാടുമുള്ള ദേവിയുടെ ഭക്തർ ദേവിയെ തൊഴാൻ ഇവിടെ എത്തുന്നു. ശ്രീമാൻ
പന്തിക്കാട് ക്ഷേത്രത്തിന്റെ ഒരു ട്രസ്റ്റി അസിസ്റ്റന്റ് മാനേജറുമാണ്. പന്തിക്കാട് ക്ഷേത്രം വളരെ പഴയ ഒരു ക്ഷേത്രം തന്നെയാണ്. ഏകദേശം ആയിരത്താണ്ട് പഴക്കമുള്ള ക്ഷേത്രമാണ് പന്തിക്കാട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ വിഷ്ണു ക്ഷേത്രവും സരസ്വതി ക്ഷേത്രവും കൂടി ചേർന്ന് പന്തിക്കാട് ആദ്യം ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ കുളത്തിലാണ് അമ്മ സരസ്വതി ദേവി എന്ന മൂകാംബിക കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് ചരിത്രമാണ്. വിഷ്ണു ക്ഷേത്രത്തിന് 1000 വർഷം പഴക്കവും അത് കഴിഞ്ഞ ശേഷം 200 വർഷം കഴിഞ്ഞാൽ 800 വർഷത്തെ പഴക്കമാണ് സരസ്വതി ക്ഷേത്രം. ആയിരക്കണക്കിന് കലാകാരന്മാർക്കും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ആദ്യാക്ഷരം കുറിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യോന്നതങ്ങൾ ആശ്രയമാണ് ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ ഈ കലാകാരന്മാർക്കും കുരുന്നുകൾക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കും ഒക്കെ വളരെയധികം അനുഗ്രഹം അരളിക്കൊണ്ടിരിക്കുന്ന ഈ പനച്ചിക്കാട് ക്ഷേത്രത്തിന്റെ മഹോത്സവമാണ് നവരാത്രികാലം. ദേവി നവരാത്രികാലത്ത് ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന സമയമാണ്. കലാകാരന്മാരുടെ അവരുടെ കലാപ്രകടനം കലോപാസന അർച്ചനയായി ഭഗവതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ കുരുന്നുകളെ ആയിരക്കണക്കിന് കുരുന്നുകളുടെ നാവിൽ സ്വർണം കൊണ്ട് ആദ്യാക്ഷരം കുറിച്ചു മഹിച്ചടങ്ങ്. ഉത്സവത്തിന്റെ 9 ദിവസവും നിരവധി കലാകാരന്മാരും കലാകാരികളും ക്ഷേത്ര സന്നിധിയിലെ കലാമണ്ഡലത്തിൽ ശാസ്ത്രീയ സംഗീതവും നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേള തന്നെ ഇവിടെ നടന്നു വരുന്നു. ഈ നാളുകളിൽ ക്ഷേത്ര സമീപത്തെ പാടത്ത് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നയന മനോഹരമായൊരു കാഴ്ചയാണ്. ആമ്പൽപ്പാടം കണ്ടെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്നത് കാണുവാൻ കാഴ്ചക്കാരേറെയാണ്. അങ്ങനെ പനച്ചിക്കാട് എന്ന സുന്ദര ഗ്രാമത്തിന് ഐശ്വര്യവും സമൃദ്ധിയും സൗന്ദര്യവും പകർന്നു നൽകി പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം പ്രകൃതിയുടെ മടിത്തട്ടിൽ അങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.